വഴിയരികിൽ ഒരുപാട് ആളുകൾ നമ്മൾ കൊടുക്കുന്ന 1 രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ 10 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ 10 രൂപ കൊടുത്തിട്ട് വേണമായിരിക്കും അവർക്കൊരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ അവരുടെ അന്നത്തെ വിശപ്പകറ്റാൻ. പക്ഷേ നമ്മളിൽ പലരും അവരെ കാണുമെങ്കിലും അവരെ നോക്കുമെങ്കിലും നമ്മൾ അവരെ പാസ് ചെയ്ത് പോകുമെങ്കിലും ചിലപ്പോഴൊന്നും അവരെ മൈൻഡ് ചെയ്യാറില്ല. ചിലവരുടെ കയ്യിൽ കൊടുക്കണമെന്ന് കാണും, പക്ഷേ അന്നേരം അവർക്ക് കൊടുക്കാൻ അവരുടെ കൈ ക്യാഷ് ഉണ്ടാകാറുമില്ല. എന്നാൽ അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ കാണാറും കേൾക്കാറും ഒക്കെയുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെയുള്ളവർ ഒരുപാട് രീതിയിലുള്ള ആക്രമണങ്ങളും നടത്താനുണ്ട്. ഈ ക്യാഷൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വേറെ ഓരോ രീതിയിൽ അത് മിസ്യൂസ് ചെയ്യാറുമുണ്ട്. എന്നാൽ ചിലവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട്. അയ്യോ, ഇവരുടെ അവസ്ഥ കണ്ടോ, ഒന്ന് എണീറ്റ് പോയി ജോലി ചെയ്യാൻ പോലും കഴിയുന്നില്ലല്ലോ, എന്തിനാണ് ദൈവമേ ഇവർക്ക് ഇങ്ങനൊരു അവസ്ഥ കൊടുത്തത് എന്ന് വരെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ എടുത്ത ആള് ഒരു വ്ലോഗറാണ്. ഈ വ്ലോഗർ അവിടെ ചെന്ന നിമിഷം മുതലേ ഒരച്ഛൻ താഴെ ഇരിക്കുന്നുണ്ട്. പോകുന്നവരോടെല്ലാം കൈനീട്ടുന്നുമുണ്ട്. എന്നാൽ പോകുന്നവരാരും തന്നെ ഈ അച്ഛനെ മൈൻഡ് ചെയ്യുന്നില്ല. അതിനു പകരം ഈ അച്ഛനെ ആരും മൈൻഡ് ചെയ്യാതെ ഇരുന്നപ്പോൾ ഈ വ്ലോഗർ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അവൻ അതുവഴി പോയ എല്ലാവരുടെയും കയ്യിൽ 10 രൂപ വീതം കൊടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ അച്ഛന് 10 രൂപ വെച്ച് കൊടുത്തു. 10 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ മുഖത്ത് വന്ന ആ സന്തോഷം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ അവസാനം ഈ വ്ലോഗർ അച്ഛൻ്റെ മുമ്പിലേക്ക് ചെന്നു. മുമ്പിലേക്ക് ചെന്നിട്ട് ഈ ക്യാഷ് കൊടുത്തപ്പോൾ അച്ഛനും മനസ്സിലായി ഇത് ഈ വ്ലോഗർ ചെയ്ത ഒരു കാര്യമാണെന്ന്. ഇതറിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ തിരിച്ച് കുറച്ച് മറുപടികൾ പറഞ്ഞു. അത് വല്ലാതെ തന്നെ നമ്മളെ അലട്ടുകയും ചെയ്തു. ഇത് ചെയ്തത് ഈ വ്ലോഗറാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ അച്ഛൻ്റെ മുഖത്തുണ്ടായ സന്തോഷം അതൊന്ന് വേറെ തന്നെയായിരുന്നു. ഈ വ്ലോഗറോട് അച്ഛൻ അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്നെനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ലായിരുന്നു, ഇന്ന് എൻ്റെ മുഖത്ത് വന്ന ചിരിക്ക് കാരണം നീ തന്നെയാണ്, നീയാണ് ഇന്നത്തെ എൻ്റെ ദൈവം എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത്. എന്തായാലും ഈ ഒരു മനോഹരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലത്താൽ മറ്റൊരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്നത്. മച്ചാമാരെ, റോഡോരത്ത് കഷ്ടപ്പെടുന്ന ഈ അപ്പൂപ്പൻ നമുക്കൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാട്ടോ, അതാണ് ഇന്നത്തെ പരിപാടി. പാലക്കാട് ഫ്രീ ആയിട്ട് സംഭാരം കിട്ടുന്ന കടയിൽ നിന്ന് സംഭാരം കുടിച്ച് ഒരുപാട് നന്ദിയുണ്ടെന്നാണ് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ നടക്കുമ്പോഴാണ് ഞാൻ ഈ ഏട്ടനെ കണ്ടത്. കാലിന് വയ്യാത്തതുകൊണ്ട് ഭക്ഷണം വാങ്ങാനും മരുന്ന് വാങ്ങാനും ഒരുപാട് എൻ്റെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും ആളും തിരിഞ്ഞു നോക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടത്. എന്തായാലും ആ അപ്പൂപ്പനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്ത് കൂടെ വരുന്ന എല്ലാവരുടെയും പൈസ കൊടുത്തിട്ട് ആ അപ്പൂപ്പൻ്റെയിൽ കൊടുത്തിട്ട് എല്ലാം ഓക്കെ ആവും അപ്പൂപ്പ എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ആ ഭാഗത്ത് കൂടെ വരുന്നവൻ്റെയിലൊക്കെ പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ആദ്യം പോയവർ പൈസ കൊടുത്തപ്പോൾ ആ അപ്പൂപ്പന് ഒരുപാട് സന്തോഷമായി. നന്നായി വരും മക്കളെ, എൻ്റെ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള കാശാണെന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കിൽ ഓരോരുത്തരായി വന്ന് പൈസ കൊടുക്കാനുണ്ടപ്പോൾ അപ്പൂപ്പന് ഒരുപാട് സന്തോഷമായി. അപ്പൂപ്പന് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ടുപിടിച്ചു. അപ്പൂപ്പൻ എന്നെ വിളിച്ചു വരുത്തി, ഇതുപോലൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, നീയാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പിടിച്ച് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. ഈ വീഡിയോ വെറുതെ കണ്ടുപോകാണ്ട് നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം.